നമസ്കാരം. ക്രിക്കറ്റിൽ വീണ്ടും ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ തകർന്നടിഞ്ഞിരിക്കുകയാണ്. വനിതാ ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ജയത്തോടെയാണ് തുടക്കം. ഗ്രൂപ്പ് എയിൽ നടന്ന മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ 7 വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 19.2 ഓവറിൽ 108 റൺസ് നേടിയപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ 14.1 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. സ്മൃതി മന്ദാന തന്നെയായിരുന്നു ഇവിടെ ഹൈലൈറ്റ്. സ്മൃതി മന്ദാന 45 റൺസ് എടുത്തും ഷെഫാലി വർമ്മയുടെ 40 റൺസ് പ്രകടനവുമാണ് ഇന്ത്യക്ക് അനായാസ ജയം സമ്മാനിച്ചത്. ടോസ് നേടിയ പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പാക് ടീമിൻ്റെ ഈ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ബോളിംഗ് പ്രകടനത്തോടെയായിരുന്നു ഇന്ത്യ തുടങ്ങിയത്. 2nd ഓവറിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ആദ്യ പ്രഹരം ഏൽപ്പിക്കുകയായിരുന്നു. 1 ഫോറടക്കം 5 റൺസ് എടുത്ത ഗുൽ ഫിറോസയെ പുറത്താക്കി പൂജ വസ്ത്രാക്കറാണ് ഇന്ത്യക്ക് ആദ്യ പൊൻതൂവൽ സമ്മാനിച്ചത്. പുൾ ഷോട്ടിന് ശ്രമിച്ചാണ് ഗുൽ ഫിറോസ മടങ്ങിയത്. അധികം വൈകാതെ മുനീബ അലിയെയും പൂജ മടക്കുകയായിരുന്നു. 11 പന്തിൽ 2 ഫോറടക്കം 11 റൺസാണ് മുനീബ നേടിയത്. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യൻ ബൗളർമാർ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. പിടിച്ചു നിന്ന് റൺസ് ഉയർത്താൻ ശ്രമിച്ച ആലിയ റിയാസിനെ ശ്രേയങ്ക പാട്ടീൽ പുറത്താക്കുകയായിരുന്നു. 11 പന്ത് നേരിട്ട 1 ഫോറടക്കം 6 റൺസാണ് ഐഷ നേടിയത്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ നിത ദാറിനും തിളങ്ങാനായില്ല. 11 പന്തിൽ 8 റൺസ് എടുത്ത നിതയെ ദീപ്തി ശർമ്മ ഹേമനിലയുടെ കൈകളിൽ എത്തിക്കുകയായിരുന്നു. ഒരു വശത്ത് സിദ്ര അമീൻ പിടിച്ചു നിന്ന് റൺസ് ഉയർത്തുകയായിരുന്നു. 35 പന്തിൽ 3 ഫോറടക്കം 25 റൺസ് എടുത്ത സിദ്രയെ പുറത്താക്കി രേണുക സിംഗ ഇന്ത്യയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. സിദ്ര പുറത്താകുമ്പോൾ 5 വിക്കറ്റിന് 61 റൺസ് എന്ന നിലയിലായിരുന്നു പാകിസ്ഥാൻ. പിന്നീടൊരു തിരിച്ചുവരവ് നടത്താൻ പാകിസ്ഥാൻ സാധിക്കാതെ പോവുകയായിരുന്നു. ഇറാം ജാവേദിനെ രേണുക സിംഗ ഗോൾഡൻ ഡക്കാക്കി മടക്കി. തുബാ ഹസൻ ചെറിയൊരു കാമിയോ കാഴ്ചവെച്ചെങ്കിലും അധികം പിടിച്ചു നിൽക്കാനായില്ല. 19 പന്തിൽ 3 ഫോറടക്കം 22 റൺസ് എടുത്ത തുബാ ഹസനെ ദീപ്തി ശർമ്മയാണ് പുറത്താക്കിയത്. എന്നാൽ ഒരു വശത്ത് ഫാത്തിമ സന അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ മറുവശത്തെ വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യ സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു പാകിസ്ഥാന് മേൽ. സെയ്ദ അറൂബ് ഷാ 2 റൺസ് എടുത്ത് റണ്ണൌട്ട് ആവുകയായിരുന്നു. നഷ്ര സദ്ദുവിനെ ദീപ്തി ശർമ്മ റണ്ണൊന്നും എടുക്കാത്ത രീതിയിൽ പുറത്താക്കുകയായിരുന്നു. സാദിയ ഇക്ബാലിനെ 0-ന് പുറത്താക്കിയ ശ്രേയങ്കയാണ് പാക് പോരാട്ടത്തിന് അങ്ങനെ അവസാനമിട്ടത്. ഫാത്തിമ 16 പന്തിൽ 1 ഫോറും 2 സിക്സും ഉൾപ്പെടെ 22 റൺസോടെ പുറത്താകാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്തുണ പിന്നീട് ലഭിച്ചില്ല. ഇതോടെ 19.2 ഓവറിൽ 108 റൺസിൽ പാകിസ്ഥാൻ ഒതുങ്ങുകയായിരുന്നു. ഇന്ത്യക്കായി ദീപ്തി ശർമ്മ 3ഉം രേണുക സിംഗ, പൂജ വസ്ത്രാക്കർ, ശ്രേയങ്ക പാട്ടീൽ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. മറുപടിക്കിറങ്ങിയ ഇന്ത്യ അനായാസമാണ് വിജയത്തിലേക്ക് എത്തിയത്. തുടക്കം മുതൽ പാക് ബോളർമാരെ കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ഷിഫാലി വർമ്മയും അതുപോലെ തന്നെ സ്മൃതി മന്ദാനയും കാഴ്ചവെച്ചത്. ഓവറിൽ 10 റൺ റേറ്റ് എന്ന രീതിയിലാണ് ഇന്ത്യൻ ഓപ്പണർമാർ കളിച്ചു പോയത്. 1ാം വിക്കറ്റ് കൂട്ടുകെട്ട് 85 നിൽക്കവെയാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത്. 31 പന്തിൽ 9 ഫോറടക്കം 45 റൺസ് എടുത്ത സ്മൃതി മന്ദാനയാണ് മടങ്ങിയത്. സെയ്ദ അറൂബ് ഷായെ സിക്സർ പറത്താനുള്ള ശ്രമം ആലിയ റിയാസിന്റെ കയ്യിൽ അവസാനിക്കുകയായിരുന്നു. വേഗത്തിൽ മത്സരം പൂർത്തിയാക്കാൻ ശ്രമിച്ച ഷിഫാലി വർമ്മയും വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു. 29 പന്തിൽ 6 ഫോറും 1 സിക്സും നേടിയാണ് 40 റൺസ് ഷെഫാലി കുറിച്ചത്. ക്രീസിൽ നിന്ന് കയറിക്കളിച്ച ഷിഫാലി സെയ്ദയുടെ പന്തിൽ ക്ലീൻ ബൗൾഡായാണ് മടങ്ങിയത്. ദയാലൻ ഹേമലത നന്നായി തുടങ്ങിയെങ്കിലും മോശം ഷോട്ട് കളിച്ചാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത്. 11 പന്തിൽ 3 ഫോറടക്കം 14 റൺസാണ് ഹേമലത നേടിയത്. പിന്നീട് ഹർമൻപ്രീത് കൗറും ജമീമ റോഡ്രിഗസും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു.